നമസ്കാരം. എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വഴിവിളക്കുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ LDF ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ച് UDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിനിടെ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കാൻ തോട്ടം ഉടമകൾ തയ്യാറാകണമെന്ന് പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് CITU സമ്മേളനം ഉടമകളോട് ആവശ്യപ്പെട്ടു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം MM വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM പാലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിർവഹിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 132-ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വഴിവിളക്കുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ LDF ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ച് UDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിനിടെ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജോജോ പിണ്ടിയാൻ നേതൃത്വം നൽകി. അംഗങ്ങളായ ജോൺ തുലാപ്പറമ്പിൽ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, രാധിക സുരേഷ്, സുഹറ മജീദ്, രജനി ഷിനോയ് എന്നിവരും പ്രതിഷേധിച്ചു. തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കാൻ തോട്ടം ഉടമകൾ തയ്യാറാകണമെന്ന് പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് CITU സമ്മേളനം ഉടമകളോട് ആവശ്യപ്പെട്ടു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം MM വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, യൂണിയൻ ജനറൽ സെക്രട്ടറി PG വാസുദേവൻ നായർ, മുഹമ്മദ് അലി കുയിലൻതൊടി, PT ജോയ്, KA ആലി എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ പ്രസിഡന്റായി PG വാസുദേവൻ നായരെയും ജനറൽ സെക്രട്ടറിയായി PR പ്രസാദനെയും സെക്രട്ടറിയായി PT ജോയിയെയും ട്രഷററായി UM ഷക്കീറിനെയും തിരഞ്ഞെടുത്തു. ഈ തോട്ടം മേഖലയിൽ തന്നെ റബ്ബർ തോട്ടം, ഈ മേഖല നമ്മുടെ മേഖല റബ്ബർ എസ്റ്റേറ്റ് നേരിടുന്ന പ്രതിസന്ധി വല്ലാത്ത പ്രതിസന്ധിയാണ്. അപ്പൊ ആ പ്രതിസന്ധി തുടരുന്ന കാലത്തോളം, നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ തൊഴിലാളികളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. CPM പാലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിർവഹിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. EK ഉണ്ണിച്ചക്കന്റെ ഫോട്ടോ അനാച്ഛാദനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PG വാസുദേവൻ നായർ, അലി കുണ്ടുവായിൽ, മുഹമ്മദ് അലി കുയിലൻതൊടി എന്നിവർ പ്രസംഗിച്ചു. കഴിയത്തക്ക വിധത്തിലുള്ള ജനങ്ങളെ ആകെ ഈ പാലപ്പിള്ളി പ്രദേശത്തുള്ള തൊഴിലാളികളെയും മറ്റ് ജനവിഭാഗങ്ങളെയും അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഈ ഓഫീസ് ഉപകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വരാൻ കഴിയും. ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ ഹൈസ്കൂൾ, JLP സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയിൽ ഉപജില്ലയിലെ 79 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 2500 പ്രതിഭകൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച രാവിലെ 9:30 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് സമ്മാനദാനം നിർവഹിക്കും.
കൊടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി എഇഒ കെ വി പ്രദീപ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജനറൽ കൺവീനർ പി പി മേരി, കൺവീനർ കെ വി അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി ഉപജില്ലയുടെ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി സാമൂഹ്യശാസ്ത്ര മേള കൊടകരയിൽ വെച്ച് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രധാന വേദിയായി കൊടകര ജി എൻ വിച്ച് കൊടകരയിലാണ് നടക്കുന്നത്. മറ്റ് വേദികൾ ഐ ടി വേദികൾ ഡോൺ ബോസ്കോയിലായിരിക്കും. വർക്ക് എക്സ്പീരിയൻസും ഡോൺ ബോസ്കോ സ്കൂളിലാണ് നടത്തപ്പെടുക. ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകൾ ബോയ്സ് കൊടകര, ഗേൾസ് കൊടകര, എൽ പി സ്കൂൾ എന്നീ വേദികളിലായിരിക്കും നടത്തപ്പെടുക. കൊടകരയുടെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ മാറ്റുകൂട്ടുവാൻ ഏഞ്ചൽ ആർട്സ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. കൊടകര കൊപ്രക്കളം കിണർ ബസ് സ്റ്റോപ്പിന് സമീപം തെക്കുമുറി യുവജന സംഘം ഷഷ്ടി കമ്മിറ്റി ഓഫീസിനെതിർവശത്ത് ക്രൗൺ സ്ക്വയർ ബിൽഡിംഗിലാണ് ഏഞ്ചൽ ആർട്സ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തംഗം ടി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എം എം ഗോപാലൻ, കൊടകര സി ഡി എസ് ചെയർപേഴ്സൺ എ ആർ രാജേശ്വരി, പ്രൊപ്രൈറ്റർ പ്രീജ എന്നിവർ പ്രസംഗിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആഘോഷവേളകളിൽ നൂതനമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങുവാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏഞ്ചൽ ബ്യൂട്ടി പാർലറിൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. അതിനൂതന രീതിയിലുള്ള എല്ലാവിധ ബ്രൈഡൽ മേക്കപ്പും ഹെയർ കട്ടിങ്ങും ഇവിടെ ചെയ്തു കൊടുക്കും. സന്ദർശിക്കുക ഏഞ്ചൽ ആർട്സ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, കൊപ്രക്കളം, കൊടകര. ഫോൺ നമ്പർ 8715569684. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. 2021-2022 വർഷത്തെ ലൈബ്രറി ഗ്രാന്റ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും എം ടിയുടെ രണ്ടാം മൂഴം നോവലിനെക്കുറിച്ച് ചർച്ചയും നടന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം എൻ പി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, ലൈബ്രറി കൌൺസിൽ ജില്ലാ കൌൺസിൽ അംഗം എൻ പി ജോഷി, ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് വിദ്യാധരൻ, ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, വി എസ് സുബീഷ്, എൻ എം വിനു എന്നിവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 132-ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ഷാലു ശശി, പ്രിൻസ് ജോൺ, പി രാധാകൃഷ്ണൻ, കെ കെ വെങ്കടാചലം, ഇ ശശാങ്കൻ നായർ, കെ സജീവ് മേനോൻ, കെ വി രാമജയൻ, അനിൽ വടക്കേടത്ത്, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയിൽ തിമിരമുള്ളതായി കണ്ടെത്തിയ 38 പേരെ സൌജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. നവംബർ 3-ന് ഡിവൈഎഫ്ഐ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം കൊടകര ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ കാൽനട ജാഥ നെടുമ്പാളിൽ സമാപിച്ചു. നെടുമ്പാളിൽ ചേർന്ന സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കെ ജി ഗോകുൽ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് സെക്രട്ടറി പി ഡി നെൽസൺ ക്യാപ്റ്റനായ ജാഥയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അഞ്ജലി വൈസ് ക്യാപ്റ്റനും ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ വിഷ്ണു മാനേജറുമായിരുന്നു. ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖനും കാൽനട ജാഥയിൽ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ അഖിൽ ബാബു, കെ അജിത് കുമാർ, ഇ ഡി ദിലീഷ്, എം എസ് സുഷീൻ, കെ ആർ രാഹുൽ, സി കെ ശ്രീജിത്ത്, പി ആർ ആഷിൻ എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൊട്ടിപ്പാൽ ശാഖയുടെ കുടുംബ സംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. തൊട്ടിപ്പാൽ സമാജം കെട്ടിടത്തിൽ നടന്ന ചടങ്ങ് എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എ എ കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ടി ആർ ജയചന്ദ്രൻ, പി ആർ ബാബു, പരമേശ്വരൻ, പി ആർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ വേർതിരിവുകളെല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് സർക്കാരിനോടും ഏത് സ്ഥലത്തും നമ്മുടെ ശക്തി ശരിയായ രീതിയിൽ തെളിയിക്കാൻ പറ്റുമോ? ഒരു 2-3 കൊല്ലം, 4 കൊല്ലം മുമ്പ് വരെ 12 ലക്ഷം കുറ്റസന്മാരുണ്ടെന്നായിരുന്നു കണക്ക്. കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ 40,000 വനിതകളെ കൃഷിയിലേക്ക് ഇറക്കുന്ന പൊലിമ പുതുക്കാട് എന്ന ജനകീയ പദ്ധതിയുടെ ഉദ്ഘാടനം 24-ന് കോടാലിയിൽ നടക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥം പറപ്പൂക്കര പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും തിങ്കളാഴ്ച കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഒട്ടിച്ചു. നന്ദിക്കര സെന്ററിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ശൈലജ, സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ എന്നിവർ നേതൃത്വം നൽകി. 24-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക.
ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ തൃശൂർ ജില്ലാ ത്രിദിന രാജ്യ പുരസ്കാർ സഹവാസ ക്യാമ്പ് കൊടകരയിൽ സമാപിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന രാജ്യ പുരസ്കാർ ടെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 220 സ്കൗട്ടുകളും 260 ഗൈഡുകളും അധ്യാപകരും പങ്കെടുത്തു. സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ഗവർണർ നൽകുന്ന അവാർഡിനുള്ള യോഗ്യതാ പരീക്ഷയാണ് രാജ്യ പുരസ്കാർ ടെസ്റ്റ്. പ്രസ്ഥാനത്തിലൂടെ ആർജിച്ച വിവിധ ശേഷികളാണ് ടെസ്റ്റിലൂടെ വിലയിരുത്തപ്പെട്ടത്. പറപ്പുക്കര രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് 3 വാർഡ് രാപ്പാളിലെ ആളുകൾക്കായാണ് ക്യാമ്പ്. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം അഗ്രശാല ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ 1 മണിവരെയാണ് ക്യാമ്പ്. പല്ലെടുക്കൽ, വൃത്തിയാക്കൽ, ദ്വാരമടയ്ക്കൽ എന്നീ ചികിത്സകൾ ക്യാമ്പിൽ ലഭ്യമാണ്. വിദഗ്ധരായ 13 ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും. കഴിഞ്ഞ 20 വർഷമായി സർക്കാരിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിലാകണം പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കേണ്ടതെന്ന് മന്ത്രി ആന്റണി രാജു. അക്ഷയ സംരംഭകരുടെ കേരളത്തിലെ ആദ്യ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്ഷയ കേന്ദ്രങ്ങളും CSCകളും നിശ്ചിത അകലം പാലിച്ചു വേണം അനുവദിക്കേണ്ടതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇതേ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകൂ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അക്ഷയ കേന്ദ്രങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് നിലവാരം മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അക്ഷയ സംരംഭകർക്കായുള്ള ക്ഷേമ പദ്ധതിയായ അക്ഷയ കെയർ പദ്ധതി രേഖ കണ്ണൂർ ജില്ലയിലെ വനിതാ സംരംഭക ശ്രീമതി ബിന്ദുവിനെ കൈമാറിക്കൊണ്ട് മന്ത്രി പ്രകാശനം ചെയ്തു. ഫേസിന്റെ ആദ്യ അംഗത്വ സർട്ടിഫിക്കറ്റ് മുംതാസ് വയനാടിന് മന്ത്രി കൈമാറി. ഫേസ് സംഘടനയുടെ ഔദ്യോഗിക പതാക BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അബ്ദുൾ നാസർ ഫറോക്കിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി സുബോധൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സദാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി സതീദേവി, ജഫേഴ്സൺ മാത്യു, പ്രമോദ് കെ റാം, കൈമനം പ്രഭാകരൻ, സോണി ആസാദ്, സജയ്കുമാർ, CY നിഷാന്ത് എന്നിവർ പ്രസംഗിച്ചു. ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ പോകാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിറവേറ്റുന്നതിനുമുള്ള ഒരു പ്രധാന ആശ്രയമായി ഇന്ന് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാ വകുപ്പുകളിലെയും സുപ്രധാനമായ കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരത്താക്കര കുഞ്ഞനംപാറ നെല്ലിച്ചോട് പമ്പിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികരായ കല്ലൂർ ചിരിയങ്കണ്ടത്തെ വീട്ടിൽ 20 വയസ്സുള്ള ഫെബിൻ, 50 വയസ്സുള്ള ഷൈനി എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ആക്ട്സ് പ്രവർത്തകർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ചെങ്ങാലൂർ മണ്ണംപേട്ട മാവിൻ ചുവട് റോഡിൽ കൾവെട്ട് പുനർനിർമ്മാണം നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ പണി പൂർത്തിയാകുന്നതുവരെ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചു. ചെങ്ങാലൂർ ശാന്തിനഗറിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈ റോഡ് വഴിയും മണ്ണംപേട്ട സെന്ററിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ചെങ്ങാലൂർ മാട്ടുമല വഴിയും തിരിഞ്ഞുപോകേണ്ടതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നു. 24 മാസത്തിൽ കൂടുതലുള്ള അംശാദായ കുടിശ്ശിക സിറ്റിംഗിൽ സ്വീകരിക്കും. നവംബർ 3 കൊടുങ്ങല്ലൂർ, 8 ഏങ്ങണ്ടിയൂർ, 11 വരന്തരപ്പള്ളി, 15 വെള്ളാങ്ങല്ലൂർ, 18 വേളൂക്കര, 22 കോടശ്ശേരി, 25 മണലൂർ എന്നിങ്ങനെയാണ് സിറ്റിംഗ്. മുൻകൂട്ടി ക്ഷേമനിധി ഓഫീസിൽ അപേക്ഷ നൽകിയവരെ മാത്രമേ സിറ്റിംഗിൽ വെച്ച് അംഗങ്ങളായി ചേർക്കൂ. പുതുതായി ചേരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ കൂടിക്കാഴ്ചയ്ക്ക് വരുന്ന സമയത്ത് മേൽപ്പറഞ്ഞവയുടെ ഒറിജിനലുകൾ പരിശോധനയ്ക്കായി ഹാജരാക്കണം. ഇന്നത്തെ സ്വർണവില. വിവാഹ പർച്ചേസിന് മുൻകൂട്ടി പണമടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. അതോടൊപ്പം ഏറ്റവും പുതിയ ട്രെൻഡായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സ്വർണം ഗ്രാമിന് 4,645 രൂപ, പവന് 37,960 രൂപ.
കോടാലി പുളിയാരിപ്പറമ്പിൽ രാജൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി വാസന്തിയാണ് ഭാര്യ. അജീഷ്, വിനീഷ് എന്നിവർ മക്കളും ശ്രീദേവി മരുമകളുമാണ്. കൊടകര പേരാമ്പ്ര നാടുകുന്ന് കുറുപ്പത്ത് പറമ്പിൽ ശങ്കരൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ചന്ദ്രമതി ഭാര്യയും അഭിലാഷ്, അനീഷ് എന്നിവർ മക്കളുമാണ്. മണ്ണംപേട്ട പൂക്കോട് ക്ഷീരസംഘത്തിൽ ഗോവർദ്ധനി പദ്ധതിയുടെ ഭാഗമായി 30 ഗുണഭോക്താക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. ഡോക്ടർ രാജി, ഡോക്ടർ ഡീന എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ഡയറക്ടർമാരായ സാബുരാജ് ചുള്ളിക്കാട്ടിൽ, ടി സി മോഹനൻ, ഡിക്സൺ, രജനി ഗോപിനാഥൻ, സോജിയ പിന്റോ, സെക്രട്ടറി അജിത അനൂപ് എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ അധ്യയന വർഷത്തെ ഒഴിവുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് വെള്ളിയാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തും. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എസ് ടി പി എച്ച് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ രാവിലെ 9:00 മറ്റുള്ളവർ 10:00 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0480271346. വരന്തരപ്പള്ളി ഇലക്ട്രീഷ്യൻ സെഷനിലെ കാളക്കല്ല് ഗുഹ ട്രാൻസ്ഫോർമർ പരിധിയിൽ ചൊവ്വാഴ്ച രാവിലെ 9:00 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വഴിവിളക്കുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ LDF ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ച് UDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിനിടെ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കാൻ തോട്ടം ഉടമകൾ തയ്യാറാകണമെന്ന് പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് CITU സമ്മേളനം ഉടമകളോട് ആവശ്യപ്പെട്ടു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം MM വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM പാലപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിർവഹിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 132-ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11:00 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.